വിവാദ പ്രസ്താവനയുമായി പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. കോൺഗ്രസ് പാകിസ്ഥാനിൽ യൂണിറ്റ് തുടങ്ങുന്നതാണ് നല്ലത് എന്ന് പരാമർശം. കോൺഗ്രസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തന്നെ ആശ്ചര്യം. താൻ പാർട്ടി വിട്ടത് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടുകൾ കൊണ്ടെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടത് തന്നെ അവരുടെ ചില രാജ്യവിരുദ്ധ നയങ്ങൾ കാരണമാണ്. ഇങ്ങനെ ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തന്നെ വലിയൊരു ആശ്ചര്യമാണ്. ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇന്ത്യനൊക്കെ മാറ്റി ഇവർ ഇവിടെ ഇവരുടെ യൂണിറ്റുകളൊക്കെ പിരിച്ചുവിട്ട് ഇവർ വല്ല അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോയി ഒരു യൂണിറ്റ് ഉണ്ടാക്കി വല്ലോ പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ തുടങ്ങുന്നതായിരിക്കും ഇവർക്ക് ഉചിതമാണ് എന്നാണ് ഇവരുടെ ഈ ഇന്നത്തെ പരാമർശങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ശ്രീജിത്ത് ശ്രീമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലാണ് അനിൽ ആന്റണിയുടെ ഇത്തരമൊരു പരാമർശം? വേണു, നമുക്കറിയാം ആന്റോ ആന്റണി എം പി വാർത്താ സമ്മേളനത്തിനിടയിൽ പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും പാകിസ്ഥാൻ എന്ത് പങ്ക് എന്നും ചോദിച്ചിരുന്നു. ഇത് പിന്നീട് ആന്റോ ആന്റണി തന്നെ തിരുത്തി പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ വിഷയത്തിൽ വീണ്ടും ആന്റോ ആന്റണി എം പിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് മാറ്റി പാകിസ്ഥാനിൽ പോയി യൂണിറ്റ് തുടങ്ങാൻ അനിൽ കെ ആന്റണി ആവശ്യപ്പെടുന്നത്. തീർത്തും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് മാറ്റി പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്നാക്കണം എന്നാണ് കൃത്യമായ രീതിയിൽ അനിൽ കെ ആന്റണി പറഞ്ഞു വെക്കുന്നത്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗമായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്നാക്കി മാറ്റണമെന്ന ഒരു അനിൽ കെ ആന്റണിയുടെ പരാമർശം ഇതിനകം തന്നെ വിവാദമായി കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് താൻ പുറകോട്ടില്ല എന്നാണ് അനിൽ ആന്റണി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പത്തനംതിട്ടയിൽ വെച്ചാണ് ഇത്തരം ഒരു പരാമർശം അദ്ദേഹം 24നോട് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുതരമായ പ്രതികരണം തന്നെയാണ് അനിൽ ആന്റണിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീമാരനാണ് വിവരങ്ങൾ നൽകിയത്.